പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതിനായി നന്ദ തയ്യാറായതിനെ തുടർന്ന് പിങ്കിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് നന്ദയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നുള്ള തീരുമാനം ഗിരിജ അറിയിക്കുകയും ചെയ്യുന്നു. അവൾ കൂടെയുള്ളത് നമ്മുടെ പദ്ധതികൾക്ക് തിരിച്ചടിയാകും എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് അത് സത്യം തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പിങ്കി. ഇതേ തുടർന്ന് നന്ദയുടെ യാതൊരു സഹായവും തനിക്ക് വേണ്ട എന്ന് പിങ്കി പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ഒരു അപകടം പിങ്കിക്ക് ഉണ്ടാകുന്നത്. പിങ്കി കാല് തെറ്റി വീണതിനെ തുടർന്ന് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ വെച്ച് പരിശോധിക്കുന്ന ഡോക്ടർ തൽക്കാലത്തേക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ഇനി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ഗിരിജയും പിങ്കിയും നന്ദയ്ക്ക് എതിരായിരിക്കുകയാണ്. നന്ദ കാരണമാണ് ഈ അപകടം ഉണ്ടായത് എന്ന് അവർ പറയുകയും നന്ദ കൊല്ലുന്നതിനാണ് ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പിങ്കി കാൽത്തെറ്റി വീണതിൽ അതിൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുകയും ചെയ്യുന്ന നന്ദ വെറുതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഗിരിജ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല. കുട്ടിയെ ഇല്ലാതാക്കുന്നതിന് മാത്രമല്ല പിങ്കിയെ അപായപ്പെടുത്തുന്നതിന് കൂടിയാണ് ഇപ്പോൾ നന്ദ ശ്രമിക്കുന്നത് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ നന്ദയെ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഇതോടെ നന്ദ ആകെ പെട്ടുപോയിരിക്കുകയാണ്. നന്ദയുടെ മുന്നിലേക്ക് കയറി വരുന്ന പിങ്കിയും നന്ദയുടെ സഹായം തനിക്ക് ആവശ്യമില്ല എന്ന് തുറന്നു പറയുന്നു. നന്ദ എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ അടുത്തേക്ക് വരുന്നത് തന്നെ നിർത്തണം, എനിക്ക് നന്ദയെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്ന് പിങ്കി തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് മാനസികമായ വിഷമം ഉണ്ടാക്കുകയും ചെയ്യുന്നു നന്ദയ്ക്ക്. പക്ഷേ ഇതേ തുടർന്ന് നന്ദയെ ചെന്ന് കാണുന്ന ഗൗതം നന്ദയെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. നന്ദ വിഷമിക്കേണ്ടതില്ല എന്നും നന്ദയുടെ കൂടെ എന്തിനും കൂട്ടായി ഞാനില്ലേ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഗൗതം കുഞ്ഞിനെ ലഭിക്കുന്നതുവരെ ഇതെല്ലാം സഹിച്ചാൽ മതിയല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നന്ദ കുറച്ച് ക്ഷമിക്കുകയാണ് വേണ്ടത് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പിങ്കിയുടെ കളികളാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് വ്യക്തമാക്കുന്ന ഗൗതം പക്ഷേ തൽക്കാലത്തേക്ക് ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേസമയം പുതിയ നീക്കങ്ങളുമായി പിങ്കി മുന്നിലേക്ക് വരുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.